ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി ചാലിയാർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ ഭാരതപ്പുഴയാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ രഥോത്സവത്തിന് പേര് കേട്ട ജില്ല ഏത്? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി പാലക്കാട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ പാലക്കാടാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാളിദാസൻ്റെ ഏത് കൃതിയാണ് കേരളത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പരശുരാമ കഥ പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ രഘുവംശം, ഓപ്ഷൻ ബി മേഘസന്ദേശം, ഓപ്ഷൻ സി കുമാരസംഭവം, ഓപ്ഷൻ ഡി വിക്രമോ വശീയം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ രഘുവംശമാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015 രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏത്? ഓപ്ഷൻ എ രക്തനിധി, ഓപ്ഷൻ ബി ജീവദായനി, ഓപ്ഷൻ സി സുബോധം പദ്ധതി, ഓപ്ഷൻ ഡി പരിരക്ഷ പദ്ധതി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജീവദായനിയാണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ മണ്ണുത്തി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി നിലമ്പൂർ, ഓപ്ഷൻ ഡി പീച്ചി. ഇതിൻ്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി? ഓപ്ഷൻ എ രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി ചെമ്പകരാമൻ പിള്ള, ഓപ്ഷൻ സി ജി പി പിള്ള, ഓപ്ഷൻ ഡി സി കേശവൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചെമ്പകരാമൻ പിള്ളയാണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഓപ്ഷൻ എ മലബാർ കലാപം, ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ഡി പുന്നപ്ര വയലാർ സമരം. ആൻസർ ഓപ്ഷൻ സി ആയ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി പരമേശ്വര പിള്ള, ഓപ്ഷൻ സി ടി പി രാമകൃഷ്ണ പിള്ള, ഓപ്ഷൻ ഡി കെ പരമപിള്ള. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏത്? ഓപ്ഷൻ എ ശിവഗിരി, ഓപ്ഷൻ ബി വർക്കല, ഓപ്ഷൻ സി പന്മന, ഓപ്ഷൻ ഡി ആലുവ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ പന്മനയാണ്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ശങ്കരാചാര്യ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ മിസോറാം, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി ആസാം, ഓപ്ഷൻ ഡി മേഘാലയ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശാണ്. അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻ എ ദാദ്ര നഗർ ഹവേലി, ഓപ്ഷൻ ബി പോണ്ടിച്ചേരി, ഓപ്ഷൻ സി ദമാൻ ദിയു, ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദാദ്ര നഗർ ഹവേലിയാണ്. അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ യമുന, ഓപ്ഷൻ ബി ചിനാബ്, ഓപ്ഷൻ സി സത്ലജ്, ഓപ്ഷൻ ഡി രവി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ യമുനയാണ്. അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒറീസെ റുക്കേല ഉരുക്കുശാല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി കാനഡ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജർമ്മനിയാണ്. അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏത്? ഓപ്ഷൻ എ കാർട്ടോസാറ്റ്, ഓപ്ഷൻ ബി അവതാർ, ഓപ്ഷൻ സി ആസ്ട്രോസാറ്റ്, ഓപ്ഷൻ ഡി ആദിത്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആസ്ട്രോസാറ്റാണ്. അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ,
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളേവ? ഓപ്ഷൻ എ ഡൽഹി ആദ്ര, ഓപ്ഷൻ ബി ലക്നോ ബറേലി, ഓപ്ഷൻ സി കാൺപൂർ മീററ്റ്, ഓപ്ഷൻ ഡി പഞ്ചാബ് ബോംബെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പഞ്ചാബ് ബോംബെ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17-ാമത്തെ ക്വസ്റ്റ്യൻ, മുഗൾ ചിത്രകലയുടെ സുവർണകാലം ആരുടേതാണ്? ഓപ്ഷൻ എ ബാബർ, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ജഹാംഗീർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ജഹാംഗീർ. അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ജാലിയൻവാലാബാഗ് ദുരന്തം, ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം, ഓപ്ഷൻ സി നിസ്സഹകരണ സമരം പിൻവലിച്ചത്, ഓപ്ഷൻ ഡി മലബാർ ലഹള. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നിസ്സഹകരണ സമരം പിൻവലിച്ചതാണ്. അടുത്ത 19-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ എസ് കെ ദർ കമ്മീഷൻ, ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റി, ഓപ്ഷൻ സി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ഡി അശോക് മേത്ത കമ്മിറ്റി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റിയാണ്. അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ, സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ മലേഷ്യ, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി ഭൂട്ടാൻ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ മലേഷ്യയാണ്. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 1994. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ 1993. അടുത്ത 22-ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനമേത്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി ജമ്മു കാശ്മീർ, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ ജമ്മു കാശ്മീറാണ്. അടുത്ത 23-ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ അനുച്ഛേദം 338, ഓപ്ഷൻ ബി അനുച്ഛേദം 339, ഓപ്ഷൻ സി അനുച്ഛേദം 340, ഓപ്ഷൻ ഡി അനുച്ഛേദം 342. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ അനുച്ഛേദം 338. അടുത്ത 24-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ തിരുവനന്തപുരമാണ്. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2009, ഓപ്ഷൻ ഡി 2010. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ 2006. തിരിഞ്ഞ പോലെ 2006 ഗാർഹിക നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത്? ഓപ്ഷൻ എ 2-ാം പദ്ധതി, ഓപ്ഷൻ ബി 3-ാം പദ്ധതി, ഓപ്ഷൻ സി 4-ാം പദ്ധതി, ഓപ്ഷൻ ഡി 5-ാം പദ്ധതി. ആൻസർ വന്നത് ഓപ്ഷൻ ഡി 5-ാം പദ്ധതി ആണ്. അടുത്ത 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ രാധാകൃഷ്ണ കമ്മീഷൻ, ഓപ്ഷൻ ബി മൽഹോത്ര കമ്മീഷൻ, ഓപ്ഷൻ സി യശ്പാൽ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഫസൽ അലി കമ്മീഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ മൽഹോത്ര കമ്മിറ്റിയാണ്. അടുത്ത 28-ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ഡി ഡൽഹി, ഓപ്ഷൻ സി ഭോപ്പാൽ, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ആൻസർ വരുന്നത് ഓപ്ഷൻ എ മുംബൈയാണ്. അടുത്ത 29-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രതിവർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു? ഓപ്ഷൻ എ 75, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 120. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ 100. അടുത്ത 30-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൺകറൻ്റ് ലിസ്റ്റിൽ പെടാത്തതേത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി ക്രിമിനൽ നിയമങ്ങൾ, ഓപ്ഷൻ സി വനം, ഓപ്ഷൻ ഡി വരുമാന നികുതി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വരുമാന നികുതിയാണ്. അടുത്ത 31-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി
ഡൽഹി. ഓപ്ഷൻ സി ഗോവ. ഓപ്ഷൻ ഡി പഞ്ചാബ്. ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ഗുജറാത്താണ്. അടുത്ത 32-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ കോട്ടയമാണ്. അടുത്ത 33-ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദ്രധനുഷ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബാങ്കിംഗ്, ഓപ്ഷൻ ബി പ്രതിരോധം, ഓപ്ഷൻ സി കായികമേല, ഓപ്ഷൻ ഡി വാർത്താവിനിമയം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ ബാങ്കിംഗ് ആണ്. അടുത്ത 34-ാമത്തെ ക്വസ്റ്റ്യൻ, 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് ആര്? ഓപ്ഷൻ എ പി വി സിന്ധു, ഓപ്ഷൻ ബി സാനിയ മിർസ, ഓപ്ഷൻ സി അനൂപ് കുമാർ, ഓപ്ഷൻ ഡി ആകാംക്ഷ വോറ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ സാനിയ മിർസയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 35-ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഫിലിം ആർക്കീവ്സ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ആഗ്ര. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ പൂനെയാണ്. അടുത്ത 36-ാമത്തെ ക്വസ്റ്റ്യൻ, അന്തർദേശീയ മണ്ണ് വർഷമായി ആചരിച്ചത് എന്ന്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2014, ഓപ്ഷൻ ഡി 2015. ആൻസർ ഓപ്ഷൻ ഡി 2015 അന്തർദേശീയ മണ്ണ് വർഷമായി ആചരിച്ചത്. അടുത്ത 37-ാമത്തെ ക്വസ്റ്റ്യൻ, 2015 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച നാഷണൽ ഡയലോഗ് ക്വാർട്ടർ എന്ന സംഘടന ഏത് രാജ്യത്തിലേതാണ്? ഓപ്ഷൻ എ നൈജീരിയ, ഓപ്ഷൻ ബി സുഡാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ട്യുണീഷ്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ ട്യുണീഷ്യയിൽ വെച്ചാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടനയായ നാഷണൽ ഡയലോഗ് ക്വാർട്ടർ നിലനിൽക്കുന്നത്. അടുത്ത 38-ാമത്തെ ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ലെവിഷൻ സംവിധാനത്തിലൂടെ അതിവേഗ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നടത്തിയ രാജ്യമേത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ജർമ്മനി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ ജപ്പാനാണ്. അടുത്ത 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഗോൾഫ്, ഓപ്ഷൻ സി വോളിബോൾ, ഓപ്ഷൻ ഡി ജിംനാസ്റ്റിക്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ ഗോൾഫാണ്. അടുത്ത 40-ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ എ മ്യാൻമാർ, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി ഇറാൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ മ്യാൻമാറാണ്. അടുത്ത 41-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ചൊവ്വ, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി ശുക്രൻ, ഓപ്ഷൻ ഡി വ്യാഴം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ ശുക്രനാണ്. അടുത്ത 42-ാമത്തെ ക്വസ്റ്റ്യൻ, പെട്രോളിയത്തിൻ്റെ ഖരരൂപം ഏത്? ഓപ്ഷൻ എ ബസാൾട്ട്, ഓപ്ഷൻ ബി അസ്ഫാൾട്ട്, ഓപ്ഷൻ സി പീച്ച്, ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ ആസ്ഫാൾട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 43-ാമത്തെ ക്വസ്റ്റ്യൻ, അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു? ഓപ്ഷൻ എ ഫോസ്ഫോറിക് ആസിഡ്, ഓപ്ഷൻ ബി എറിത്രോസിൻ, ഓപ്ഷൻ സി ഇൻഡിഗോ കാർമൈൻ, ഓപ്ഷൻ ഡി മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. അടുത്ത 44-ാമത്തെ ക്വസ്റ്റ്യൻ, വവ്വാൽ ഇരപിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ച്? ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി സൂപ്പർസോണിക്, ഓപ്ഷൻ സി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ ഡി സബ്സോണിക്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ അൾട്രാസോണിക് ആണ്. അടുത്ത 45-ാമത്തെ ക്വസ്റ്റ്യൻ, ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ഓപ്ഷൻ എ പരോട്ടിഡ് ഗ്രന്ഥി, ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓപ്ഷൻ ഡി പീയൂഷ ഗ്രന്ഥി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത 46-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ടെറ്റനസ്, ഓപ്ഷൻ ബി വസൂരി, ഓപ്ഷൻ സി അരിമ്പാറ, ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ ടെറ്റനസ് ആണ്.
അടുത്ത 47-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഓപ്ഷൻ എ ജീവൻ ഡി, ഓപ്ഷൻ ബി ജീവകം ബി, ഓപ്ഷൻ സി ജീവകം കെ, ഓപ്ഷൻ ഡി ജീവകം സി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ ജീവകം കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 48-ാമത്തെ ക്വസ്റ്റ്യൻ, ഹെവിയ ബ്രസീലിയൻസ് എന്നതിൻ്റെ ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഓപ്ഷൻ എ പരുത്തി, ഓപ്ഷൻ ബി തേയില, ഓപ്ഷൻ സി കരിമ്പ്, ഓപ്ഷൻ ഡി റബ്ബർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ റബ്ബറാണ്. അടുത്ത 49-ാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? ഓപ്ഷൻ എ ശലഭങ്ങൾ, ഓപ്ഷൻ ബി ഉഭയജീവികൾ, ഓപ്ഷൻ സി മത്സ്യം, ഓപ്ഷൻ ഡി കുതിരകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ മത്സ്യമാണ്. അടുത്ത 50-ാമത്തെ ക്വസ്റ്റ്യൻ, മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? ഓപ്ഷൻ എ കാൽസ്യം ഓക്സൈഡ്, ഓപ്ഷൻ ബി സിൽവർ നൈട്രേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം സൾഫേറ്റ്, ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത 51-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി റഷ്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ റഷ്യ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 52-ാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച ശിശു സഹകാർത്ത സംസ്ഥാനമായി 2005 തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി ഗോവ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ കേരളമാണ്. അടുത്ത 53-ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2007, ഓപ്ഷൻ സി 2009, ഓപ്ഷൻ ഡി 2010. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ 2010 ആണ്. അടുത്ത 54-ാമത്തെ ക്വസ്റ്റ്യൻ, പെൻഡാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗം? ഓപ്ഷൻ എ വില്ലൻ ചുമ, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി ഡിഫ്തീരിയ, ഓപ്ഷൻ ഡി ടെറ്റനസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ ക്ഷയമാണ്. അടുത്ത 55-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ റൈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശാഖ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഒന്നുകൂടെ വായിക്കാം. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശാഖ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിശാഖപട്ടണം, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയ ഹൈദരാബാദാണ്. അടുത്ത 56-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ കർണാടകയാണ്. അടുത്ത 57-ാമത്തെ ക്വസ്റ്റ്യൻ, പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ എഥനോൾ, ഓപ്ഷൻ ബി തയാമിൻ, ഓപ്ഷൻ സി എഥിലീൻ, ഓപ്ഷൻ ഡി ക്ലോറജിൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ എഥിലീൻ ആണ്. അടുത്ത 58-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഒറീസ, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയ ജാർഖണ്ഡ് ആണ്. അടുത്ത 59-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 1995. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ 1992 ആണ്. അടുത്ത 60-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഏത്? ഓപ്ഷൻ എ നവംബർ 3, ഓപ്ഷൻ ബി മാർച്ച് 3, ഓപ്ഷൻ സി ഡിസംബർ 2, ഓപ്ഷൻ ഡി മെയ് 4. ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആയ ഡിസംബർ 2 ആണ്. അപ്പം ഇതൊരു ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് ആയ ജി കെ നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ എന്ന ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും.